സുന്നത്ത് ജമാഅത്തുകാരായ നമ്മൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഉണർച്ചയിൽ ആരുടെയെങ്കിലും സമീപത്തേക്ക് വഫാത്തായി പോയ നബി തങ്ങൾ തിരിച്ചു വരുമോ? എന്താ മുസ്ലിമേ നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് ആ കാര്യത്തിൽ ഇസ്ലാമിന്റെ നയം? എന്താണ് മുൻഗാമികളായ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി തന്നെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരെ ചർച്ച നടത്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടുന്ന് വഫാത്തായി മഹദിയായ ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമാണ് പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾക്കൊരു പതിവുണ്ട്, അമ്പിയാക്കൾ എവിടെ വെച്ചാണോ മരണം സംഭവിച്ചതെങ്കിൽ അവിടെയാണ് അവരുടെ കബറ് തീർക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്താണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമിന്റെ വഫാത്ത് ഉണ്ടായത്. ആ കിടന്നതേ തന്നെ ആ റൂമിൽ ഖബർ കുഴിച്ചു. അവിടെയാണ് അഷറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ഭൗതികമായ ശരീരം അടക്കം ചെയ്യപ്പെട്ടത്. അന്ന് ഖബറടക്കപ്പെട്ട ആ ഭൗതികമായ ശരീരം കാലത്തും അതെ ഒരാൾക്കും നേരിട്ട് കാണാൻ ഉണർച്ചയിൽ സാധ്യമല്ല. അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, നീ കാണൂല. അതേ അവസരത്തിൽ സ്വപ്നത്തിൽ കണ്ടേക്കാൻ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഉണർച്ചയിൽ ഇനി ഹബീബിനെ കാണാൻ നമുക്ക് ഈ ലോകത്ത് വെച്ച് സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്, നാളെ മഹ്ശറിലേക്ക് ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ആളുകളെല്ലാം എഴുന്നേൽക്കുമ്പോൾ അന അവ്വലു മൻ യൻശഖു അൻഹുൽ ഖബറു, ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് പുറപ്പെടുന്ന ഒന്നാമത്തെ വ്യക്തി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ മഹ്ശറിലേക്കുള്ള ആ ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു മറമാടപ്പെട്ട് കഴിഞ്ഞ നബി തങ്ങൾ ഭൗതികമായ അവിടുത്തെ ശരീരം ഇനി ലോകത്തേക്ക് മടങ്ങി വരും എന്ന വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് പാടില്ല. അത് ഇസ്ലാമിക വിശ്വാസവുമല്ല. എന്താ കാരണം പ്രിയമുള്ളവരെ? സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മേക്കാളെല്ലാം ഏറ്റവും സ്നേഹമുള്ളവരായിരുന്നില്ലേ സ്വഹാബത്ത്? ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എത്രയോ കാലം മദീനയിലും മക്കയിലും ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ, അവർ താമസിക്കുന്ന വീട്ടിലല്ലേ ആ ഖബറുണ്ടായിരുന്നത്. ആ ഖബർ അവിടെ വന്നതിന്റെ ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഇപ്പുറത്തായിക്കൊണ്ട് ഒരു കർട്ടൻ നമ്മുടെ ഉമ്മ സ്ഥാപിച്ചു. അപ്പൊ ഖബറൊരു ഭാഗത്തും ഉമ്മാക്ക് താമസിക്കാനുള്ള റൂം അങ്ങനെ ഷെയർ ചെയ്തു മറ്റേ ഭാഗത്തുമായി കൊണ്ട് 40 കൊല്ലം നമ്മുടെ ഉമ്മ അവിടെ തന്നെ താമസിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തും കഴിഞ്ഞിട്ട് 40 കൊല്ലം നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാന്റെ ഖബറിന്റെ ഒരു കർട്ടന്റെ ഇപ്പുറത്തായി കൊണ്ട് നമ്മുടെ ഉമ്മ അതേ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സ്വന്തം മകളല്ലേ, അതേ സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം 6 മാസക്കാലം എത്ര സങ്കടത്തോടെയാണ് ബീവി കഴിഞ്ഞുകൂടിയത്. സ്വന്തം മകളായ ഫാത്തിമയെ കാണാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഇറങ്ങി വന്നിട്ടില്ല. മഹദിയായ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെയോ മറ്റു ഭാര്യമാരെയോ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടക്കം ചെയ്ത ഖബർ ഷരീഫിൽ നിന്ന് അവിടുന്നൊരിക്കലും എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇനിയും നോക്കൂ, അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്തര സഹചാരികളായിരുന്നില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് സഹാബിമാര്. ഒരൊറ്റ സഹാബിമാരുടെയും അടുക്കലേക്ക് പ്രശ്നത്തിൽ ഇടപെടേണ്ട നേരത്തെങ്കിലും ഒന്ന് ഇറങ്ങി വന്നോ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞപ്പോൾ അവിടെ തർക്കമുണ്ടായില്ലേ, ആരായിരിക്കണം ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയാവേണ്ടത്? ചൂട് പിടിച്ച ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ട് സംസാരിച്ചോ? എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായി, സഹാബിമാർക്കിടയിൽ തന്നെ തർക്കമുണ്ടായി.
മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിൽ അനന്തരാവകാശ മസ്അലയിൽ സംബന്ധിച്ചൊരു ഭിന്നതയുണ്ടായി. ആ സമയത്ത് മകളെ നീ മനസ്സിലാക്കിയത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഉപ്പ ഇറങ്ങി വന്നിട്ടില്ല, ഉപ്പ ഇറങ്ങി വന്നിട്ടില്ല. അതേ അവസരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഫാത്തിമ അമ്പിയാക്കളുടെ സ്വത്ത് എന്ത് തന്നെ ബാക്കിയുണ്ടെങ്കിലും അത് അനന്തരം എടുക്കപ്പെടൂല. അവരുപേക്ഷിച്ചു പോയതൊക്കെ മുഴുവൻ പൊതുവായ മുസ്ലിമീങ്ങളുടെ സ്വതക്കയായിട്ട് നീക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതിലിടപെട്ടില്ല ത്വൽഹ സുബൈർ ആയിഷ റളിയല്ലാഹു അൻഹും ഒരു വശത്തും അലി റളിയല്ലാഹു അൻഹു വേറൊരു വശത്തുമായി ഒരു യുദ്ധത്തിന്റെ വക്കോളം വന്ന് ജമൽ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം വരെ ഉണ്ടായി. ധാരാളക്കണക്കിന് സഹാബിമാര് തന്നെ മരണപ്പെട്ട യുദ്ധമാണ് ആ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമൽ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ഇറങ്ങി വന്നിട്ടില്ല. സിഫീന് യുദ്ധമുണ്ടായില്ലേ? അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും രണ്ട് സംഘമായി കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിലും മരണപ്പെട്ടിട്ടുണ്ട്. അത്രയും ദാരുണമായ രക്തരൂഷിതമായ സംഭവം ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നിട്ട് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല. അലി റളിയല്ലാഹു അൻഹും ഖവാരിജുകളും തമ്മിൽ രൂക്ഷമായ പോരാട്ടമുണ്ടായിട്ടുണ്ട്. ഇറങ്ങി വന്നുകൊണ്ട് ഓ ഖവാരിജുകളെ, നിങ്ങളുടെ പക്ഷത്ത് ശരിയില്ല, അലി പറയുന്നതാണ് നേരെന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം അത്യാവശ്യമുള്ള ഘട്ടത്തിൽ പോലും ഇറങ്ങി വന്നിട്ടില്ല. ഇനിയും നോക്കൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും സങ്കടത്തോട് പറയാറുണ്ട്, ചില വിഷയത്തിൽ മഹാനവറുകൾക്ക് തീർപ്പ് പറയാൻ സാധിക്കാതെ വരുമ്പോ അദ്ദേഹം പറയാറുണ്ട് പോലും, സലാസുൻ മൂന്ന് കാര്യങ്ങൾ വധിത്തു ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുഫാരിഖ്നാ, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ വിട്ടു പിരിയാതിരുന്നെങ്കിൽ, നബി തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ റസൂലല്ലാഹിനോട് പോയി ചോദിച്ചുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിലുള്ള തീരുമാനത്തിലെത്താമായിരുന്നല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറേ മസ്അലകളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഹബീബ് നമ്മെ വിട്ടുപിരിഞ്ഞല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം പറഞ്ഞ നേരത്തെങ്കിലും എന്താ ഉമറെ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് തീരുമാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു സമ്പ്രദായം ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിനൊന്ന് വിട പറഞ്ഞു പോയി, ബർസഖിയായ ലോകത്ത് അവിടുന്ന് അള്ളാഹുവിന്റെ അത്യുന്നതമായ സുഖ സൗകര്യങ്ങളിൽ അവിടുന്ന് ജീവിച്ചിരിക്കുകയാണ്. വലിയ സ്ഥാനത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഭൗതികമായ ലോകത്തെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യാനോ സാമ്യപ്പെടുത്തി പറയാനോ പാടില്ലാത്ത എന്താണ് യഥാർത്ഥത്തിലുള്ള ആ ജീവിതത്തിന്റെ പൊരുളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തികച്ചും അദൃശ്യമായ ലോകത്തെ ഒരു ജീവിതമാണ് ത് എന്നാ നമ്മൾ വിശ്വസിക്കണ്ടേ? അവിടുന്ന് വലിയ സുഖത്തിൽ ജീവിക്കണം, അതെ വിശ്വസിക്കണം, അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ പേരിൽ ഇതാണ് മുൻഗാമികൾ വിശ്വസിച്ചതെങ്കിൽ അവിടുത്തെ കുറിച്ച് സ്നേഹം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചില കാര്യങ്ങൾ നബി തങ്ങളുടെ പേരിൽ ആരെങ്കിലും പറയുകയോ എഴുതുകയോ പ്രസംഗിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അതെത്ര ഗൗരവമാണ്! ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാകുമോ? നിങ്ങളെ കൊണ്ട് നിങ്ങൾ പറയാത്ത ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ? അതെ, അതിനേക്കാൾ ഗൗരവമല്ലേ ഹബീബിന്റെ പേരിൽ കള്ളം പറയൽ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അള്ള പഠിപ്പിച്ചു കൊടുക്കാതെ പറയൂലാന്ന് ഖുർആൻ പറഞ്ഞതുമാണ്. അപ്പൊ റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള കള്ളമാണ്, അതോടൊപ്പം അള്ളാന്റെ പേരിലും കള്ളമാണ്. എത്രയാപ്പ അതിന്റെ ഗുരുതരം, എത്രയാണതിന്റെ ഗൗരവം! അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഇന്ന കദിബൻ അലയ്യാ ലൈസക കദിബിന്നലാഹദിൻ, എന്റെ പേരിൽ നുണ പറയൽ നിങ്ങളിൽ ഒരാളുടെ മേൽ കള്ളം പറയുന്ന പോലെ അല്ല. നിങ്ങളുടെ ഒരാളുടെ പേരിൽ പോലും കള്ളം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിത്തിനെ പഠിപ്പിച്ചതാ, എന്നിട്ട് ആ സഹാബിമാരോട് പറയുന്നു, നിങ്ങളിൽ ഒരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെ അല്ല എന്റെ മേൽ കള്ളം പറയൽ.
من كذب علي متعمدا فليتبوأ مقعده من النار ആരെങ്കിലും എന്റെ മേൽ കള്ളം പറഞ്ഞാൽ മനഃപൂർവം ആരെങ്കിലും എന്റെ മേൽ അബദ്ധം കൊണ്ടൊരു പക്ഷേ ചിലപ്പോ നമ്മൾക്ക് ഇവരല്ലാതെ പറഞ്ഞേക്കാം ആ ഹദീസ് സഹിയല്ല എന്ന നിലക്ക് ചിലപ്പോ സഹിയാണെന്ന് കരുതിയിട്ട് പറഞ്ഞേക്കാം അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞുകൊണ്ട് മനഃപൂർവം ഒരാൾ എന്റെ മേൽ കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം അവൻ തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും ഇപ്പോഴും വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ നാടുകളിലുള്ള കൃതികളിൽ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, റിഫാഇ മൗലിദിൽ നമുക്ക് കാണാം. അതേ റിഫാഇ ശൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീന, ആ മദീനയിൽ അവിടെ ഹജ്ജിന് പോയ കാലത്ത് മദീനത്തേക്ക് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ആ ഹുജറ ശരീഫയുടെ നേരെ ഇങ്ങനെ നിന്നു. റസൂലുള്ളാഹിന്റെ ഖബറുള്ള ആ റൂമിന്റെ നേരെ അഹമ്മദുൽ കബീർ റിഫാഇ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം രണ്ടുവരി ബൈത്ത് ചൊല്ലുകയാണ്. എന്താ രണ്ടുവരി ബൈത്ത്? ഫിഹാലത്തിൽ ബുഴ്ദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി എന്ന് രണ്ടുവരി ബൈത്ത് ചൊല്ലിയാണ്. എന്താണ് ആ ബൈത്തിന്റെ അർത്ഥം? ഞാനെല്ലാ കൊല്ലവും നബിയെ നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുത്തേക്ക് എന്റെ റൂഹിനെയാണ് പറഞ്ഞു വിടാറുള്ളത്. എല്ലാ കൊല്ലവും നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ എന്റെ റൂഹിനെയാണ് പറഞ്ഞു വിടാറുള്ളത്. ഇക്കൊല്ലം ഇതാ ഞാനിതാ എന്റെ ബോഡിയോടെ തന്നെ വന്നു നിൽക്കുന്നു. ഇക്കൊല്ലം എന്റെ റൂഹും ബോഡിയും ഇവിടെ ഉണ്ട്, എല്ലാം നിങ്ങൾ അടുത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്യണം? നിങ്ങളുടെ വലത്തെ കരമൊന്ന് നീട്ടിത്തരണം, ഞാനൊന്ന് ചുംബിച്ചോട്ടെ. അപ്പൊ എന്താ സംഭവിച്ചത്? ഫഖറജത് ഇലൈഹി യദഹു ശരീഫ മിനൽ ഖബരി, ഖബറിൽ നിന്ന് അവിടുത്തെ തിരുകരം അവിടുന്ന് പുറത്തേക്കിട്ടു. അങ്ങനെ ഹത്താ ഖബ്ബലഹ, റിഫാഇ അതിനെ ചുംബിച്ചു. വന്നാസു യന്ദുറൂൻ, ആളുകളൊക്കെ ഈ കാഴ്ച നോക്കി കണ്ടു എന്നാണ്. കൈ പുറത്തേക്കിട്ട് കൊടുത്തു. അങ്ങനെയുള്ള ഒരു കഥ, ഒരു കെട്ടുകഥ പ്രിയമുള്ളവരെ, ഒരു നിലക്കും അതിന് സ്വീകാര്യതയില്ലാത്ത ഒരു കഥയാണ്. ചില റിപ്പോർട്ടിൽ അവർ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികളിൽ കാണുന്നത് അഹമ്മദുൽ കബീർ റിഫാഇയുടെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ മാത്രമല്ല ഖബറ് പൊട്ടിപ്പിളർന്ന് നേരെ എഴുന്നേറ്റ് വന്ന മോനെ അഹമ്മദേ എന്നും പറഞ്ഞ് ആലിംഗനം ചെയ്ത് തിരിച്ചുപോയി എന്നാണ്. ആലോചിച്ചു നോക്കൂ, ഇതൊക്കെ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. ഇതിപ്പോ റിഫാഇ മൗലിദ് എന്ന് പറഞ്ഞിട്ട് റിഫാഇ ഷെയ്ഖിന്റെ പേരിൽ കോയിന് ഒഴിഞ്ഞിട്ടിട്ട് നേർച്ചയാക്കി റിഫാഇ മൗലിദ് ഓതുമ്പോ ചൊല്ലിപ്പറയുന്ന സംഗതിയാണ്. സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഉദാഹരണങ്ങളാണ്. സഹോദരങ്ങളെ, മഹാന്മാരായ സഹാബത്തിനേക്കാളും അടുപ്പം റിഫാഴിക്കാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞ സഹാബിമാരുടെ ഒന്നും പ്രശ്നങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടില്ല. അവരുടെ ആരുടെയും അടുത്തേക്ക് ഇറങ്ങി വന്നില്ല, മകളുടെ അടുത്തേക്ക് വന്നില്ല, ഭാര്യയുടെ അടുത്തേക്ക് വന്നില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സലാം പറയുന്ന ആളുകൾക്ക് വേണ്ടി ചുംബിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്ന ഒരു പതിവും അദ്ദേഹത്തിനില്ല ജീവിതകാലത്ത് പോലും. മാത്രമല്ല ഈ റിഫാഇ ഷെയ്ഖിന്റെ ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ആളുകൾ, താജുദ്ദീൻ സുബ്കിയെ പോലെയുള്ള ആളുകൾ പല ചരിത്രവും പറഞ്ഞിട്ടും ഈ ചരിത്രം പറഞ്ഞിട്ടില്ല. അല്ല, അവർക്കാർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇതെവിടുന്നോ ഒരാള് കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണ്. അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വേറെയും കഥയിലുണ്ട്. റിഫാഇ ഷെയ്ഖ് ഇങ്ങനെ ചെല്ലും, ഉപരിങ്ങനെ പാട്ട് പാടും, റസൂലുള്ള പാട്ടിലൂടെ മറുപടിയും പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പ്രചാരമുള്ള പുസ്തകങ്ങളിൽ എഴുതി വിട്ടിട്ടുള്ളത് കേൾക്കണോ നിങ്ങൾക്ക്? എന്റെ ആശയം കേട്ടോ, അറബിയിൽ തന്നെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മജ്ലിസിലും ഹാജരാകുന്നുണ്ട്. ഏത് സ്ഥലത്തും പ്രവാചകൻ ഹാജരാകുന്നുണ്ട്. അവിടുത്തെ ശരീരത്തോടെ ആത്മാവോടുകൂടെ അദ്ദേഹം നബിസങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ റസൂലുള്ള സഞ്ചരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഭൂമിയുടെ ഏതു കോണിലും റസൂലുള്ള വഫാത്താകുന്നതിന്റെ മുമ്പ് ഏതൊരു രൂപത്തിലായിരുന്നുവോ അതേ രൂപത്തിൽ തന്നെ നബിതങ്ങളെല്ലാ മജ്ലിസിലും എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. എത്രത്തോളം അബദ്ധ വിശ്വാസമാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ,
ഔദാര്യത്തിന്റെ ആരാമം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകൃതമായ ഒരു മലയാള കൃതിയുണ്ട്. ഹദായിഖെ ബക്ഷീഷ് എന്ന ഉറുദു ഗ്രന്ഥത്തിന്റെ മലയാള മൊഴിമാറ്റമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നൊരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ സുഹൃത്തുക്കൾ ശരിക്ക് പഠിച്ചു വെച്ചോ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമൂഹം എന്താ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ പെട്ടവരെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. എഴുതിവിട്ടത് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. മലയാളത്തിൽ എഴുതിയതായി പറയുന്നു, ഓരോ മുസൽമാന്റെയും കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുണ്ട്. തങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മുസ്ലിമിന്റെയും കൂടെ വെറുതെ നിൽക്കല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആയത്ത് പോലും ദുർവ്യാഖ്യാനം ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഈ ഉമ്മത്തിനുള്ള സാക്ഷിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇന്നാ അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറാ. ശാഹിദ് എന്ന് പറഞ്ഞാ സാക്ഷി എന്നല്ലേ അർത്ഥം. എന്നിട്ട് ഇയാൾ വിശദീകരിക്കുന്നു, നബി തങ്ങൾ ഈ ഉമ്മത്തിന് സാക്ഷിയാവുകയും നാം എല്ലാവരും ഉമ്മത്തികളുമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇടയിലും പുന്നാര നബി തങ്ങൾ ഉണ്ടാവണം. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണോ, എന്നാ നമ്മളെ കൂടെ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാകണം. ഉണ്ടാവണം, ഉണ്ട്. ഇനിയും കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം, അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പേരിലും കളവ്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. അത് നബി തങ്ങൾ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ്. കളവുകളുടെ എത്ര കൂമ്പാരം നിബിധങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത്? ഞാൻ എല്ലായിടത്തുണ്ട്, ഞാൻ എല്ലാവരുടെയും കൂടെയുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുന്ന് മാത്രല്ല ചിലർ ഇത്രയും കൂടി പറഞ്ഞു. അതെന്താ? അള്ളാഹുവിന്റെ റസൂലിനെ മശായിഖന്മാരുടെ അതേ പല ശൈഖുമാരുടെയും കോലത്തിൽ രൂപാന്തരം പ്രാപിച്ചിട്ട് വരെ വരാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായിടത്തും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പ്രിയ സുഹൃത്തെ? നമുക്കിത് വിശ്വസിക്കാൻ പാടുണ്ടോ? സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന് തെളിവ്? നമ്മുടെ മുൻഗാമികളല്ലേ നമ്മുടെ മാതൃകായോഗ്യരായ നേതാക്കന്മാർ? അവരല്ലേ നമ്മുടെ ഉത്തമരായ സാക്ഷികളായ നേതാക്കന്മാർ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടും കേട്ടും വളർന്ന അവർക്കൊന്നും ഇല്ലാത്തൊരു വിശ്വാസം, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുന്ന നമ്മിൽ ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. ഇത് വളരെ ഗുരുതരമാണ്. ഇനിയും തീർന്നില്ല. ഇങ്ങനെ നബിതങ്ങൾ വന്നിട്ട് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത കുറെ സലാത്തുകളും ദിക്റുകളും പോലും സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട്. ഇവിടേക്ക് ഞാൻ ഇപ്പൊ പ്രവേശിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇത്രത്തോളം അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയണം. വലിയ അബദ്ധങ്ങളിലേക്കാണ് സമൂഹം നീങ്ങുന്നത്. അതുകൊണ്ട് നമ്മളിത് പഠിച്ചു വെച്ച് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പെട്ടവരെ പറഞ്ഞു തിരുത്തണം. നമ്മുടെ ബാധ്യതയാണ്. അറിഞ്ഞവർ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അറിയാതെ ഒരുപാട് ആളുകൾ പെട്ടുപോയിട്ടുണ്ട്, അറിയാതെ ഒരുപാട് ആളുകൾ. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യഥാർത്ഥമായ സൽസരണിയിലേക്ക് നാം ക്ഷണിക്കണം. നമ്മുടെ വിശ്വാസം കറയിറ്റതാവണം. കറയില്ലാത്ത കറയറ്റ വിശ്വാസമായിരിക്കണം നമ്മുടെ വിശ്വാസം. ആ നിലക്ക്, യഥാർത്ഥമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കണം. ഇനിയും അറിയാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ആ നിലക്ക് അവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുവാനും അവിടുത്തോടുള്ള മഹബത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിലനിർത്തി അള്ളാഹുവിന്റെ മഹബത്തിന് അർഹരായിത്തീരുവാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.